ലോക ഫുട്ബോളിലെ വൻ ശക്തിയായ ബ്രസീൽ ചെറിയൊരിടവേളയ്ക്ക് ശേഷം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. സൗഹൃദ മത്സരത്തിൽ ആഫ്രിക്കൻ ടീമായ ഗിനിയയാണ് എതിരാളികൾ. ബാഴ്സലോണയിൽ ശനിയാഴ്ച അർദ്ധരാത്രി 1 മണിക്കാണ് മത്സരം. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലുള്ള സൂപ്പർ താരം നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ബ്രസീൽ ഇറങ്ങുക. എങ്കിലും ഖത്തർ ലോകകപ്പിൽ കളിച്ച പ്രമുഖ താരങ്ങളിൽ ഭൂരിഭാഗം പേരും ബ്രസീൽ ടീമിലുണ്ട്. മുന്നേറ്റനിരയിൽ റിച്ചാർലിസണും വിനീഷ്യസും റോഡ്രിഗോയ്ക്കുമാണ് സാധ്യത. മധ്യനിരയിൽ പരിചയസമ്പന്നനായ കാസ്മിറോ ക്യൂവോട്ടായി ബ്രൂണോ ഗ്യിമാരസും ലൂക്കാസ് പക്കേറ്റയും കളിച്ചേക്കും. സെൻറ്റർ ബാക്കുകളായി എഡർ മിൽറ്റാവോയും ഇബാനസും ടീമിലെത്തിയേക്കും. വിങ് ബാക്കുകളായി അലക്സ് ടെല്ലസും വാൻഡേഴ്സണും ഇടം ഉറപ്പിച്ചിട്ടുണ്ട്. ബ്രസീൽ ടീമിൽ വാൻഡേഴ്സന്റെ അരങ്ങേറ്റ മത്സരമായിരിക്കും ഇത്. കസമീറോ നയിക്കുന്ന ടീമിൽ ഗോൾ കീപ്പറാവാൻ മത്സരിക്കുന്നത് അലിസൺ ബക്കറും എഡേഴ്സണുമാണ്. ടിറ്റെ രാജിവെച്ചതിനു ശേഷം പുതിയ പരിശീലകനെ നിയമിക്കാത്തതിനാൽ ഇടക്കാല പരിശീലകൻ റമോൺ മെനേസസിന്റെ ശിക്ഷണത്തിലാണ് ബ്രസീൽ ഇറങ്ങുക. മാർച്ചിൽ മൊറോക്കയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിൽ ബ്രസീൽ പരാജയപ്പെട്ടിരുന്നു. ഖത്തർ ലോകകപ്പിലെ ക്വാർട്ടർ തോൽവിക്ക് ശേഷമുള്ള ആദ്യ ജയം ലക്ഷ്യമിട്ടാണ് ബ്രസീൽ ഇറങ്ങുന്നത്. ലിവർപൂൾ വിട്ട് ജർമ്മൻ ക്ലബ് വെർഡർ ബ്രെമനിലേക്ക് കൂടുമാറിയ നാബി കെയ്റ്റയാണ് ഗിനിയയുടെ ക്യാപ്റ്റൻ. മുഹമ്മദ് കമാറ, ജോസ് കാൻഡെ എന്നിവരാണ് ടീമിലെ പ്രധാന താരങ്ങൾ. ഫിഫ റാങ്കിങ്ങിൽ ഗിനിയ 79ഉം ബ്രസീൽ 3ഉം സ്ഥാനത്താണ്. ചൊവ്വാഴ്ച രാത്രി ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ സെനഗലുമായും ബ്രസീലിന് മത്സരമുണ്ട്. ലാലിഗ മത്സരങ്ങൾക്കിടെ വംശീയാധിക്ഷേപത്തിനിരയായ വിനീഷ്യസ് ജൂനിയറിന് ഐക്യദാർഢ്യം അർപ്പിച്ചായിരിക്കും 2 മത്സരങ്ങളും നടക്കുക. വംശീയതയ്ക്കെതിരായുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രത്യേക കറുത്ത ജേഴ്സി ധരിച്ചാകും ബ്രസീൽ താരങ്ങൾ സൗഹൃദ മത്സരത്തിനിറങ്ങുക. ബ്രസീലിന്റെ സാധ്യത ടീം ഇങ്ങനെയാണ്: അലിസൺ, വാൻഡേഴ്സൺ, ഇബാനസ്, മിൽറ്റാവോ, ടെല്ലസ്, പക്കേറ്റ, കസമീറോ, ഗുയിമറസ്, റോഡ്രിഗോ, റിച്ചാലിസൺ, വിനീഷ്യസ് ജൂനിയർ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.